ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണു. ഞാനും ഇവിടെ സുഖമായിരിക്കണു കേട്ടോ. എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലായിരിക്കും. ഓണത്തിൻ്റെ പച്ചക്കറികൾ മേടിക്കാനും സദ്യ വട്ടൊരുക്കാനുള്ള പച്ചക്കറി വാങ്ങിക്കാനും അതുപോലെ ഡ്രസ്സുകൾ എടുക്കാനും ഒക്കെ അല്ലേ. ഇനി ഓണം ഉത്രാടത്തുന്ന ഒരു ഉത്രാട പാച്ചിലും ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് കൂന്തൽ റോസ്റ്റാണേ. കൂന്തൽ റോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങിക്കണത്. എനിക്കിതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. അതുപോലെ തന്നെ മീൻകാരൻ വന്ന സമയത്ത് ഈ കൂന്തളും പിന്നെ അയിലയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇത് കൂന്തൽ നിങ്ങൾ വാങ്ങിച്ചോളൂ, റോസ്റ്റ് ചെയ്യാം, നല്ലതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ശരിയെന്ന് വെച്ചിട്ട് വാങ്ങിച്ചതാണ്, കഴുകിയൊക്കെ വൃത്തിയാക്കി. അപ്പോൾ ഷീനയാണ് എനിക്കിത് മുകളിൽ റെഡ് കളറിലൊക്കെ കളയണം എന്നൊക്കെ പറഞ്ഞിട്ട് ഷീനയാണ് അത് പറഞ്ഞ് അത് കഴുകി തന്നത് കേട്ടോ. ഷീന വന്നിട്ടുണ്ടായിരുന്നു ഇന്ന്. അപ്പോൾ അങ്ങനെ തന്ന് ഇത് കഷ്ണങ്ങളൊക്കെ ആക്കി തന്നോളൂ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് സബോള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ നേരെയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ഒറ്റ വിസിലല്ല, മൂന്ന് വിസിലിൽ കുക്കറിലാണ് വരട്ടിയെടുക്കണത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തുറന്ന് വെച്ചും വേവിക്കാം. അപ്പോൾ ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചു. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനാണ് ഞാൻ എപ്പോഴും ശ്രമിക്കാറ് കേട്ടോ ഓരോ കാര്യങ്ങളും. എന്ന് വെച്ചിട്ട് ടേസ്റ്റിന് വ്യത്യാസമൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പച്ചമുളകും കറിവേപ്പിലയും കൂടിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് പൊട്ടിച്ചു. അത് പൊട്ടിയതിന് ശേഷം ഞാൻ അതിലേക്ക് വെളുത്തുള്ളി ഒന്ന് ചതച്ച് വെച്ചു. ഒരു 7 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെളുത്തുള്ളി ചതച്ച് വെച്ച വെളുത്തുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പച്ചമുളകും കറിവേപ്പിലയും പൊട്ടിയതിന് ശേഷമാണ് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നത്. വെളുത്തുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചി ചേർക്കാട്ടോ. അപ്പോൾ അതാ വെളുത്തുള്ളി കണ്ടു, ഒന്ന് ചതച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു. അതൊന്ന് വെളുത്തുള്ളിയുടെ പച്ചമണം പോകുന്നത് വരെയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. അരിഞ്ഞ് ഇഞ്ചി ചെറുതായിട്ട് ഞാൻ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതാണ്, അതതിലേക്ക് ഇട്ട് കൊടുത്തു. അതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ച സബോള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ സബോള നീളത്തിലും അരിഞ്ഞിട്ടുണ്ട്, കുറച്ച് ഞാൻ ചെറുതായിട്ടും അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കുക വെച്ചാൽ അതും നല്ലതാണ്. അതിൻ്റെ കൂട്ടത്തിൽ നീളത്തിൽ സബോള അരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയ ഉള്ളി എടുത്തില്ല, എല്ലാം സബോള തന്നെയാണ് എടുത്തേക്കുന്നത്. സബോള അതിലേക്ക് ചേർത്തതിന് ശേഷം ഒന്ന് കുറച്ച് ഉപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഉപ്പ്, അതായത് ഈ കറിക്ക് ആവശ്യമായ ഉപ്പാണ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നീട് വേണമെങ്കിൽ ചേർക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. സബോള നന്നായിട്ടൊന്ന് വല്ലാണ്ട് വഴന്ന് വരുന്നു വേണ്ട, കാരണം നമ്മൾ കുക്കറിൽ വിസിൽ വരുത്തുകയാണല്ലോ ചെയ്യുന്നത്. പിന്നെ ഞാൻ ചെറുതാക്കിയിട്ടുമാണ് അരിഞ്ഞേക്കുന്നത്, കുറച്ച് മാത്രമാണ് ഞാൻ നീളത്തിൽ അരിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമുക്കത് സബോള ഒന്ന് വഴന്ന് വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് 2-3 രീതിയിൽ നമുക്ക് വെച്ചെടുക്കാം ഈ കൂന്തൽ. അപ്പോൾ ഏറ്റവും എളുപ്പത്തിലുള്ള മാർഗ്ഗമാണ് ഈ കുക്കറിൽ ചെയ്യുന്നത്. അപ്പോൾ ഇനി കുക്കറിലേക്ക് ഞാൻ പൊടികൾ ഇട്ട് കൊടുക്കുകയാണ്. 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്തേക്കുന്നത്. അതുപോലെ ആവശ്യത്തിനുള്ളൊരു മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1 സ്പൂൺ നമ്മുടെ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. വേറെ ഒന്നും ഞാൻ അതിലേക്ക് ചേർക്കണില്ല. ഇനി ആ പൊടികളുടെയൊക്കെ പച്ചമണം പോകുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇത് 2-3 തരത്തിൽ വയ്ക്കുമെന്ന് പറഞ്ഞത്, 2-3 തരത്തിൽ വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കൂന്തളിന് 2 മിനിറ്റ് വേവാണ് ശരിക്കും ആവശ്യമുള്ളൂ. പക്ഷേ നമ്മൾ അത് കൂടുതൽ വേവിക്കും. അത് കൂടുതൽ വേവിച്ച് കഴിഞ്ഞാൽ 2 മിനിറ്റ് കഴിഞ്ഞ് കൂന്തൽ ഒന്ന് ബലം വയ്ക്കും, റബ്ബർ പോലെയാവും. അപ്പോൾ നമ്മൾ വീണ്ടും 1/2 മണിക്കൂർ ശരിക്കും അത് വേവിക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുക്കറിൽ വയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്കൊരു തക്കാളി ഇട്ട് കൊടുക്കുകയാണ്, കാരണം ഈ സബോളയുടെ ഒരു മധുരം ഉണ്ടാവുമല്ലോ. നമ്മൾ സബോള കുറച്ച് കൂടുതൽ ചേർത്ത കാരണം ഒരു മധുരം ഉണ്ടാവും. അതിന് പകരം ഞാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിന് പകരം നിങ്ങൾക്ക് ചെറുനാരങ്ങ നീരോ അല്ലെങ്കിൽ വിനാഗിരിയോ ചേർക്കാം കേട്ടോ. അപ്പോൾ ഈ കൂന്തൾ കഴുകി വൃത്തിയാക്കുമ്പോൾ ഞാൻ 1/2 മണിക്കൂർ അല്ലെങ്കിൽ 20 മിനിറ്റ് ഉപ്പും വിനാഗിരിയും ചേർത്ത് വെച്ചിട്ടാണ് ഞാൻ ഇത് കഴുകിയെടുക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ചിക്കനാണെങ്കിലും മീനുകളാണെങ്കിലും ഞാൻ അങ്ങനെയാണ് കഴുകിയെടുക്കാറ്. ഒന്ന് ഇതെല്ലാം ക്ലീൻ ആക്കിയതിന് ശേഷം 20 മിനിറ്റോളം ഉപ്പും വിനാഗിരിയും കൂടി പുരട്ടി വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്യാറ് കേട്ടോ. അപ്പോൾ അതാ പച്ചപ്പൊടികളുടെയൊക്കെ പച്ചമണം പോയി, തക്കാളി വേവാനായിട്ട് ഞാൻ നിൽക്കണില്ല. അപ്പോൾ കൂന്തൽ വേവിച്ചത് അല്ല കൂന്തൽ വൃത്തിയാക്കിയത് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് 2 മിനിറ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഈ കൂന്തൽ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ കൂന്തളിന്ന് വെള്ളം വരും, അതിനുള്ളിൽ നിന്ന് ചെറുതായിട്ട് വെള്ളം വരും. അപ്പോൾ കുക്കറിൽ വെക്കണമെന്നുള്ളത് കൊണ്ടും ഞാൻ 2-3 വിസിൽ വെക്കണത് കൊണ്ടും അടി പിടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ലേശം 1/4 ഗ്ലാസ് വെള്ളം അതിലേക്ക് പിന്നീട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഇങ്ങനെ മൂന്ന് വിസിൽ വരുത്തി കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്കിത് വെന്ത് കിട്ടും ചെയ്യും, വല്ലാതെ വെന്തുടയുമില്ല. അപ്പോൾ അങ്ങനെ ഇങ്ങനെ വെക്കുകയാണ് എനിക്ക് എളുപ്പം തോന്നിയേക്കുന്നത്. തുറന്ന് വെച്ച് വേവിക്കുന്നതിനേക്കാളും ഇങ്ങനെ വെക്കുന്നതാണ് എനിക്ക് എളുപ്പം തോന്നിയേക്കുന്നത്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് കുക്കറിൽ വെച്ചത്. അപ്പോൾ ഈ എളുപ്പത്തിൽ വെക്കുന്നത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചിരുന്നു മാത്രം. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ഉണ്ട്, കുറച്ച് വെള്ളം അതിൽ വെള്ളം വന്നേക്കുന്നത് കാണാമല്ലേ. അപ്പോൾ അത് ഈ കൂന്തളന്ന് ഇറങ്ങിയ വെള്ളമാണത്, കാണാണ്ടല്ലോ നിങ്ങൾക്ക്. അപ്പോൾ ആ വെള്ളമുണ്ടെങ്കിൽ കുറച്ച് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തു. ഈ സമയം മസാലയിൽ ഉപ്പുണ്ടെങ്കിൽ, ഉപ്പ് കുറവുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഞാൻ കുക്കർ അടച്ച് വെച്ച് മൂന്ന് വിസിൽ വരുത്തുകയാണ്. അപ്പോൾ ഫുൾ സ്പീഡിൽ വെച്ചിട്ട് ഞാൻ ഒരു വിസിൽ വരുത്തിയതിന് ശേഷം ഒന്ന് കുറച്ച് വെച്ചിട്ടാണ് പിന്നെ രണ്ട് വിസിൽ വരുത്തുന്നത് കേട്ടോ. ഇപ്പോൾ ഞാനിതിലേക്ക് ഉപ്പ് കുറച്ച് കുറവാണ് തോന്നി, ഉപ്പ് ചേർത്തു. അതിനുശേഷം കുക്കർ അടച്ച് വെച്ചു. ഇനി കുക്കർ ആദ്യം ഫുൾ സ്പീഡിൽ വെച്ചിട്ട് ഒരു വിസിൽ വന്നതിന് ശേഷം തീ കുറച്ച് വെച്ച് രണ്ട് വിസിലും കൂടി വരുത്തി. അങ്ങനെ മൂന്ന് വിസിൽ വരുത്തിയതിന് ശേഷം ആവിയെല്ലാം പോയി ഞാൻ തുറന്ന് നോക്കുകയാണ്. തുറന്ന് നോക്കിയപ്പോൾ സെമി ഗ്രേവി ആക്കിയിട്ട് ഞാൻ ഉണ്ടാക്കണം. നിങ്ങൾക്കിത് ഒന്നും കൂടി വറ്റിക്കണമെന്നുണ്ടെങ്കിൽ അടുപ്പത്ത് വെച്ച് ഒന്നും കൂടി വറ്റിക്കാം കേട്ടോ. അപ്പോൾ കണ്ടു, ചെറിയൊരു നനവേ ഉള്ളൂ. അതിനി നമുക്ക് ഒന്നും കൂടി ചൂടാക്കി കഴിഞ്ഞാൽ അതാ വെള്ളം ഒന്നും കൂടി കുറയ്ക്കാം. ഇനി ഇതിലേക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർക്കുകയാണ്. നമ്മൾ സാധാരണ മുളക് പൊടി ചേർത്തിട്ടില്ലേ, കാശ്മീരി ചില്ലി ചേർത്തേക്കുന്നത്. അപ്പോൾ ഇനി കുറച്ച് കുരുമുളക് പൊടി, നമ്മൾ പൊടിച്ച് വെച്ച കുരുമുളക് പൊടി തന്നെയാണ്, അത് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു കാൽ ടീസ്പൂൺ അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുരുമുളക് പൊടി നിങ്ങൾക്ക് എരിവ് പോരാ തോന്നുന്നു വെച്ചാൽ കുരുമുളക് പൊടിയുടെ അളവ് മാറ്റം വരുത്തിക്കോളൂ. അപ്പോൾ ഞാൻ ഇത്ര ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അതുപോലെ കുറച്ച് കറിവേപ്പില അതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആ പച്ച മണം, കറിവേപ്പിലയുടെ മണം, ഈ കുരുമുളക് പൊടി എല്ലാം കൂടി മിക്സായിട്ട് വരുമ്പോൾ ഇതിന് നല്ലൊരു സ്മെല്ലാണ് ഉണ്ടാവുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, എൻ്റെ കൂന്തൾ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന, കുക്കറിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ കൂന്തൽ റോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ചപ്പാത്തിയുടെ കൂടെ, ദോശയുടെ കൂടെ, ചോറിൻ്റെ കൂടെ, ഏതിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എൻ്റെ ഇന്നത്തെ ഈ വിശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷവുമായി നിങ്ങളടുത്തേക്ക് എത്തുന്നതുവരെ നിങ്ങളെല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം. ബൈ, താങ്ക് യു. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും എനിക്കുണ്ടായിരിക്കണം. ആദ്യം മുതലും അവസാനം വരെയും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവാനും എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. വീണ്ടും കാണാം.